ഹായ് നമസ്കാരം എല്ലാവർക്കും, നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്രയുടെ 153-ാം ദിവസമാണ്. നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിലാണുള്ളത്. ഇത് 1.5 വർഷം മുമ്പ് ചെയ്തൊരു യാത്രയാണ്. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോഴുള്ള കാശ്മീരിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ദാൽ ലേക്ക് രാവിലെ 8:30 നമുക്ക് ഇവിടെ ഒന്നുമില്ല, ഒരു ശിക്കാരയില്ല, ഒരു ടൂറിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. കാശ്മീർ മേ അഗർ കോയി ബി കസ്റ്റമർ ആത്താ ഹൈ വോ മെഹ്മാൻ നവാജി കരേഗാ ഉസ്കോ ക്യോംകി വോ തോ ഭഗവാൻ ഹോതാ ഹൈ. കാശ്മീർ മേ സബ് കോയി ബി കസ്റ്റമർ ആയേഗാ വോ തോ ഭായി ഹോതാ ഹൈ. ഐസാ നഹീ ഹോതാ ഹൈ ഉസ്കാ സാത് പത്ഥർ മാരേഗാ, ഉസ്കാ സാത് വോ കരേഗാ, യേ കരേഗാ, ഐസാ കുച്ച് നഹീ ഹൈ. ഐസാ കുച്ച് ബി നഹീ ഹൈ. ആപ്നേ ഖുദ് ദേഖാ ബി, ഇധർ ബൈഠോ നാ, ആപ് തോ ഖുദ് ദേഖാ, ആപ് തോ ഖുദ് ദേഖാ താ कैसा होता है कश्मीरी, क्या होता है, कितना दिन हो गया आपका इधर? हम लद्दाख इधर 15 दिन हो गया. और इतना इधर इधर कल आया था, इधर कल आया था. आपका साथ कुछ नहीं था? नहीं, वो सब आदमी आता है, हाँ भाई कहाँ से है, कैसा है, खाना खाया, ऐसा बात कर रहा है. यही बात होता है ना भाई, ऐसा ही होता है कश्मीर में, ऐसा ही होता है. बिजनेस ठप हो गया था. अब देखो कश्मीर सब हाउस बोट खाली होता है, शिकारा वाला बैठा है और ज्वेलरी वाला, केसर वाला, शाल वाला सब बैठ गया था. നമുക്ക് ടൂറിസ്റ്റുകളാണ് ഇവരുടെ വരുമാന മാർഗം. അപ്പം നിങ്ങൾ ആരെങ്കിലും കശ്മീരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരിക, നിങ്ങൾ ഇവിടെ താമസിക്കുക. നമ്മൾ താമസിച്ച ഹൗസ് ബോട്ടിൻ്റെ അകം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഹാള്. ഇവിടെ രണ്ട് ചെറിയ ഇരിപ്പിടങ്ങളുണ്ട്. ഇരിക്കാനുള്ള സ്ഥലമാണ്, കിടക്കാനുള്ളതല്ല. ഇവിടെയും ഒരു സ്വീകരണ മുറിയാണ്, സോഫയൊക്കെ ഉണ്ട്. നമ്മൾ നമ്മളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അലമ്പാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ ബെഡാണ് ഒരാൾക്ക് കിടക്കാനുള്ളത്, രണ്ട് പേർക്ക് രണ്ടാമത്തെ ആൾക്ക് കിടക്കാനുള്ളത്. ഇത് ലേക്കിൻ്റെ ഒരു ഭാഗമാണ്, ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന സ്ഥലം. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ടുകളെ പോലെ ഒഴുകുന്നതല്ല. ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ലെവലിനനുസരിച്ച് പൊങ്ങുമെന്നല്ലാതെ ഇത് ഒഴുകില്ല. നമ്മൾ രാവിലെ ശിക്കാരയിലൊരു കുഞ്ഞു റൈഡാണ്. കുഞ്ഞു റൈഡെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റൈഡ്. ഇതിൽ നിറച്ച് പായലാണ്. അദ്ദേഹം തുഴയുന്ന നമുക്ക് കാണാം. അറ്റത്തിരുന്നിട്ട് തുഴയുകയാണ്. തുഴയാൻ ചോദിച്ചു, തന്നില്ല. ഇതിനുശേഷം നടത്തിയ കാശ്മീർ യാത്രയിൽ വള്ളം തുഴഞ്ഞ് വെള്ളത്തിൽ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വളരെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിനാണ് ബോട്ട് പോകുന്നത്. ചെറിയ ചെറിയ ബോട്ടാണ്, തോണി. അതെ, ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. ആകെ കട്ട ശോകമാണ്, കട്ട ശോകം. നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ഇപ്പം ദാൽ ലേക്കിൻ്റെ പ്രധാന ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ഷിക്കാരയിൽ ആ കേരളക്ക നമ്മളൊരു ചെറിയ റൈഡ് പോവാണ്. നേരത്തെ കാണിച്ച നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ചെറിയ ചെറിയൊരു കറക്കം. നമ്മൾ ഷിക്കാരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ കച്ചവടക്കാരെ ഓരോന്നായിട്ട് വന്നു തുടങ്ങും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. 150. No. Only dress you can take. No. Two dresses. No. See.
नो वी डोंट वांट कैमरा योर मोबाइल नो हम लोग अभी साफ फोटो जाकर पहनते पे यही हमारा कपड़ा ना तो मुश्किल है हम लोग ठीक है അപ്പം പുള്ളി നമ്മൾ വളരെ ചെറിയൊരു സംഖ്യക്കാണ്, ഞാൻ ആ സംഖ്യ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാണത്. നമ്മുടെ ബാർഗെയിൻ ചെയ്യുന്ന കഴിവ് നിങ്ങൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥയും വളരെ മോശമാണ്. ഇത്ര ദിവസങ്ങളായിട്ട് ഇപ്പം ഇന്ന് സോറി നാളെ നമ്മൾ 5 മാസം പൂർത്തിയായിട്ട് 6-ാമത്തെ മാസത്തിലേക്ക് യാത്ര കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു തുകയ്ക്കാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം മൂപ്പരോട് പറഞ്ഞു നമുക്ക് ഷോപ്പിലോ അതുപോലുള്ള സംഭവങ്ങളിലേക്കൊന്നും നമ്മളെ കൊണ്ടുപോകണ്ട, നമ്മളെ വെറുതെ ഒന്ന് കറക്കി ഒരു 20 മിനിറ്റ് ഒന്ന് കറക്കി തിരിച്ചുകൊണ്ട് വിട്ടാൽ മതി. ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ്, ഒക്കെ കാലിയാണ്, ഒന്നിലും ആളില്ല. നമ്മൾ മാത്രമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. സാധാരണ സമയങ്ങളിൽ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ ആളുണ്ടാവും, അതുപോലെ ഷിക്കാരകൾ ഇങ്ങനെ നിറഞ്ഞ് ആളുകളെ കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പൊ തുഴച്ചിലുകാർ മാത്രമാണുള്ളത്, അതുപോലെ കൃഷിക്കാർ അവരുടെ ഇത്. ഇതാണ് നമ്മളുടെ ബോട്ടിന്റെ ആള്, ഷിക്കാര. ഘൂമ ബസ് ഹൗസ് ബോട്ട് മേ ആദ്മി ലക്ക ആയ ഇവിടെ കുങ്കുമം കൊണ്ടുവരാ. ഇവിടെ ഒരു കുങ്കുമത്തിന്റെ ആള് വന്നിട്ട് ഭയങ്കര രസമാണ്. 12 ഗ്രാം കുങ്കുമം. ലഡ്കി ലോക് ദേഖേഗാ മദർ ഷുഗർ ഡയബറ്റീസ്. ഇത് സംഭവം ശരിക്കും ഇപ്പൊ ശരി അരോചകമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വെള്ളം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മള് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. ഇവനോട് വർത്തമാനം പറഞ്ഞ നമ്മളുടെ ബോട്ടിങ് കഴിഞ്ഞു. നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം ബാർഗെയിൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. അവരുടെ അവസ്ഥ കാരണമാണ് ഇവിടെ ആരുമില്ല മേടിക്കാൻ, ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ടാണ് ഇവർ നമ്മളുടെ ഒരു ബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ ഇത്ര ആൾക്കാർ വന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവർ വരിക, കാണുക, എൻജോയ് ചെയ്യുക. അടിപൊളി സ്ഥലം. അത് ഒരു ഒരു തിരക്കുമില്ല. ആകെ ഈ ഷോപ്പിങ്ങിന്റെ തിരക്ക് മാത്രം, അവരുടെ ആ ഒരു ശല്യം മാത്രമേ ഉള്ളൂ. നമ്മള് ദാൽ ലേക്കിനോട് വിട പറഞ്ഞ് ഇറങ്ങി. ഇപ്പൊ നമ്മൾ പോകുന്നത് കിസ്ത്വാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് കാശ്മീരിലത്തെ ഇഷ്യൂസ് കാരണം മിസ്സായെന്ന് പറഞ്ഞ വഴിയാണ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത്. കിസ്ത്വാർ കില്ലാർ അവിടുന്ന് താണ്ടി കേലോ അവിടുന്ന് മണാലി.
അപ്പോൾ 3 ദിവസം എടുക്കും യാത്ര മണാലിയിലെത്താനായിട്ട്. നമ്മൾ നാഷണൽ ഹൈവേ 44 കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇത് ശ്രീനഗറിനെയും ജമ്മുവിനെയും കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ്. 2019 പുൽവാമ ആക്രമണം ഈ ഭാഗത്താണ് നടന്നത്. ഇപ്പോഴും നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഒരുപാട് കവചിത വാഹനങ്ങളിൽ പട്ടാളക്കാർ റോന്ത് ചുറ്റുന്നത്. നമ്മളിപ്പം അനന്തനാഗിന് അടുത്തെത്തി. ഇവിടെ ഫുള്ള് ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫാക്ടറികളാണ്, ഒരു കട പോലും തുറന്നിട്ടില്ല. അപ്പോൾ വഴി ഫുള്ള് വണ്ടികൾ ഓടുന്നുണ്ടെങ്കിലും അത്ര അധികം ഒന്നുമില്ല. പിന്നെ വഴിയിൽ ഒരുപാട് ആളുകൾ ലിഫ്റ്റ് ചോദിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾ മാത്രമേ ഓടുന്നുള്ളൂ, അല്ലാതെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഒന്നും ഓടുന്നില്ല. അതുപോലെ തന്നെ ഈ വഴിയിൽ നമുക്ക് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ, അതുപോലെ കുങ്കുമപ്പൂവിൻ്റെ കടകളൊക്കെ ഉള്ളതാണ്. ഒരു കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. നമ്മളെ പല സ്ഥലത്തും മിലിറ്ററി നിർത്താനും അനുവദിക്കുന്നില്ല. നമ്മൾ അനന്തനാഗിൽ നിന്ന് തിരിച്ച് ഈ നാഷണൽ ഹൈവേ 44 ഇതിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ കിസ്ത്വാർ റൂട്ടിലേക്ക് പോവും. നമ്മൾ കിസ്ത്വാർ റൂട്ടിൽ ദക്സും എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ ഹിമാചലിലെ മണാലിയിലെത്തിയ പോലെ ഒരു ഫീലാണ്. ഇവിടെയും ഒരുപാട് ആപ്പിൾ കൃഷിയും അതുപോലുള്ള വീടുകളും ഒക്കെ തന്നെയാണ് ഇവിടെ. കർഫ്യൂ ആയതുകൊണ്ട് കടകളൊന്നുമില്ല. ചെറിയ കുറച്ച് കടകൾ തുറന്നിട്ടുണ്ട്, പക്ഷെ ഭക്ഷണം കിട്ടുമെന്ന് തോന്നുന്നില്ല. ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും വഴി ശരിക്കും വിജനമായി, വണ്ടികളൊന്നും തന്നെ ഇല്ല. ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്, എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അവർ ചിലപ്പം ബന്ധുക്കളുടെ വീട്ടിലേക്കോ ഒക്കെ പോകുന്നതായിരിക്കും. ഇവിടെ കുറച്ച് കഴുകന്മാർ, കുറച്ചല്ല 5 കഴുകന്മാരുണ്ട്. ഇവിടെ ഒരു കുതിര ചത്ത് കിടപ്പുണ്ട്, അതിനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കുതിര. നമ്മൾ വലിയൊരു മല കയറി അതിൻ്റെ ചുരം കയറിയിട്ട് സിന്ധൻ ചുരത്തിൻ്റെ, സിന്ധൻ പാസിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അധികം ആൾട്ടിറ്റ്യൂഡുള്ളൊരു സ്ഥലമല്ല ഇത്. അതിലേറെയും കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, 3 പേര്. അതെ, ഞങ്ങൾ ഈ വഴിയിൽ വന്നിട്ട് ആകെ കണ്ടൊരു വണ്ടി ഇതാണ്. ഒരു ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, ലോക്കൽ ആരുടെങ്കിലും ആവാം. നമ്മൾ അപ്പുറം വഴിയാണ് വന്ന്, ഈ വഴിയാണ് ഇനി ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത്. താഴെ പൈൻ ഫോറസ്റ്റ് കാണാം നമുക്ക്. സിന്ധൻ പാസും നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്ത സോജില പാസ് പോലെ തന്നെ ഡേഞ്ചറസും അതുപോലെ തന്നെ മോശം റോഡുമാണ്. Thank you.
നമ്മള് സിന്തൻ ടോപ്പ് ഇറങ്ങി താഴെ സിന്തൻ വില്ലേജിൽ വന്നു. ഇവിടെയും രണ്ട് മൂന്ന് കടകളാണുള്ളത്. അധികം ആൾക്കാർ വരാത്തതുകൊണ്ട് തുറന്നിട്ടില്ല. ചെറിയ കടകൾ, പക്ഷേ രണ്ട് മൂന്ന് കടകൾ തുറന്നിട്ടുമുണ്ട്. 3 മണിയായി, ഞങ്ങൾ ഇവിടുന്ന് ലഞ്ച് കഴിച്ചു. ഇനിയും നമുക്ക് കിസ്ത്വാറിലേക്ക് 60 കിലോമീറ്ററും കൂടെ ഉണ്ട്. 2 മണിക്കൂറിൽ എത്താമെന്ന് കരുതുന്നു. നമുക്കിനിയും ഇവിടുന്ന് പോവാം. താഴെ ഒരു മിലിറ്ററി ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം താഴേക്ക് പോകാം. നേരത്തെ പറഞ്ഞ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. മനോഹരമായൊരു ഗ്രാമമാണ് ചിന്തൻ ഗ്രാമം. കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പേരറിയാത്ത ഏതോ ഒരു കശ്മീരി ഗ്രാമം. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഏകദേശം കിസ്ത്വാർ എത്തി. ഇനി 6 കിലോമീറ്ററും കൂടെയാണ്. ഇതാണ് നമ്മൾ കടന്നു വന്ന വഴികൾ. താഴെ ആ മലയുടെ സൈഡിൽ വണ്ടികൾ ഇറങ്ങിപ്പോകുന്ന കാരണം വളരെ വീതി കുറഞ്ഞ റോഡാണ്. വണ്ടി സൈഡ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നാളെ നമ്മൾ പോകുന്ന അതിലും ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ വരുന്ന വഴിക്ക് 3-4 സ്ഥലങ്ങളിൽ ആർമി നിർത്തി നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഡോക്യുമെൻസൊക്കെ പരിശോധിച്ച് അങ്ങനെ കുറേ സമയം പോയി. അതുപോലെ തന്നെ വഴി, മോശം വഴിയും കാരണം കുറേ സമയം പോയി. അതുകൊണ്ട് നമുക്ക് വേഗം കിസ്ത്വാറിലേക്ക് ചെന്ന് താമസിക്കാനുള്ളൊരു സെറ്റപ്പ് കണ്ടുപിടിക്കാം. നമ്മളങ്ങനെ കിസ്ത്വാറിലെത്തി, ഒരു റൂം എടുത്തു. ഇങ്ങനെ നിൽക്കുന്നു. ഒരു ചെറിയ റൂമാണ്, ചെറിയ തുകയ്ക്കുള്ള ചെറിയൊരു ധാബയോട് ചേർന്ന റൂം. നാളെ നമ്മൾ ഇവിടുന്ന് കില്ലാർ കെയ്ലോങ് റൂട്ടിൽ യാത്ര ചെയ്യും. ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം. ഇവിടെ ഫുള്ള് മിലിറ്ററിയുടെ ഒരു കൺട്രോളിലാണ്. വരുന്ന വഴിക്കൊക്കെയും ഭയങ്കരമായിട്ട് മിലിറ്ററിയുടെ ചെക്കിങ്ങും കാര്യങ്ങളും ആയിരുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം.